സംസാരം എന്നെ ചെക്കനെ തന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഇതാവുന്ന അവിടെ പോയി നിന്നിട്ട് മാർക്കറ്റിൽ സാധനം മേടിക്കുന്നു. സാധനമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നാണ്. ഇവിടെ മൊത്തം ഇതാ തക്കാളി ഇത് ഈ സാധനങ്ങൾ മൊത്തം അവിടെ കിട്ടണ കണ്ടോ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അമ്മ അതിന് മൊത്തത്തിൽ കണ്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. നെല്ലിക്ക ഉരുളക്കിഴങ്ങ് തേങ്ങ ഐറ്റംസൊക്കെ ഇവിടെ ഇവിടെ മൊത്തം ഉണ്ട്. നേരം നോക്കുന്നുണ്ട് അവിടെ അവിടെ ബില്ലാക്കാൻ നിൽക്കണം. ഒരു അരമണിക്കൂറായി ബില്ലാക്കാൻ നിൽക്കണം. ഞങ്ങളിവിടെ പോസ്റ്റാണ്. എന്താ കഴിക്കണത്? എന്താണ് കഴിക്കുന്നത്? ഞാനാണ് കഴിക്കുന്നത്. ഒരു വലിയൊരു മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ റൂട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം വലിയൊരു വലിയൊരു റഷ് ഏരിയ ആണിത്. ഇന്നലെ ഞങ്ങൾ ഇതിൽ കൂടെയാണ് ബൈക്കും കൊണ്ട് വന്നത്. റഷ് ഏരിയ പറഞ്ഞു ഭയങ്കര റഷ് ഏരിയ. ഇവിടെയൊക്കെ നോക്കി വണ്ടി ഓടിച്ചിട്ട് പണി കിട്ടുന്നില്ല. അമ്മോ ഇതാ വന്നു. ഇതിൻ്റെ ഒരു സാധനം കിട്ടിയാ? അതെ. എന്താ പിടിച്ച്? പച്ചമുളക് ഇഞ്ചിയാ. ഇവിടെ പിന്നെ ഞാൻ ഇന്നലെ ഇന്നലെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വലിയ വലിയ ടൗണാണ്. ഇവിടെ വണ്ടികളൊന്നും മുട്ടി മുട്ടിയിലെ പറഞ്ഞിട്ടൊക്കെ പോണത്. നല്ല രീതിയിൽ സൈഡില് ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അളിയൻ വരുന്നുള്ളൂ, രൂട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇവിടെ പലതരത്തിലുള്ള ഇവിടെ മുസ്ലിംസ് ഏരിയ ഇത്തിരി കൂടുതലാണ് ഈ ഭാഗത്ത്. എല്ലാ തരത്തിലും ചക്ക. നമ്മുടെ ചൊളക്കാണ് പൈസ. നമ്മളവിടെ ഫ്രീ ആയിട്ട് വീണുവാണ് സാധനം. ഇവിടെ ചൊളക്കാണ് പൈസ. ഇവിടെ ഒഴിഞ്ഞ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വിചിലംബിച്ച ഒരു ഏരിയ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തിരക്ക് അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. അത് ഇവിടെ നിന്ന് മാറിയിപ്പോൾ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ നടക്കുന്നത് കാണാം നമുക്ക്. അല്ലാതെ വലിയ രീതിയിൽ തിരക്കില്ല. ഉള്ളിൽ പെട്ടെന്ന് രൂപം മാറിയുണ്ടോ അതിൻ്റെ ആ റോഡ്. ആ റോഡിലാണ് നല്ല തിരക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയെന്താ സ്വഭാവം മാറി റോഡിൻ്റെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഇവിടെ അവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ് അടിപൊളിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടി വി കാണുന്ന പോലത്തെയും പിന്നെ നമ്മുടെ ഈ ഡിപ്പാർട്ടികളിൽ കാണുന്ന പോലെയുള്ളൊരു ബാംഗ്ലൂർ അല്ല. പാവപ്പെട്ടവരുടെ ബാംഗ്ലൂർ ഉണ്ടല്ലേ. ഒരു സൈഡിൽ പാവപ്പെട്ടവരുടെ ബാംഗ്ലൂരിലും ഉണ്ട്. പക്ഷേ ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഓരോരോ ഏരിയ മാറിയിട്ടാണ്. ആ എം ജി റോഡ് എവിടെയാണ് പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളത്? അങ്ങനെ ഹള്ളികളിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള പബ്ബുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് കുറച്ചുണ്ട്. അതിന് പുറമെ ഇതേപോലെയുള്ള മാർക്കറ്റുകൾ, അതാ പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ എല്ലാവരും. ബാംഗ്ലൂർ വന്ന ഡി ജെ അടി അടിച്ചുപൊട്ടി പാർട്ടി അങ്ങനെയൊന്നും ഇല്ല. അതൊരു ഏരിയയിലാണ്. പിന്നെ കയ്യിൽ പൈസ ഉള്ള പോലെ ഇരിക്കും, ബാക്കിയുള്ള എൻജോയ്മെൻറ്റൊക്കെ. എന്തായാലും വേണമെങ്കിൽ മറ്റേ ചിലവ് കുറഞ്ഞ രീതിയിലും നല്ല എക്സ്പെൻസീവ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ. ഇവിടെ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും നമ്മളെ പറ്റിപ്പിക്കാനും എല്ലാവരും കൂടി പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ 2 വർഷത്തെ ശേഷം ഉള്ള ബാംഗ്ലൂർ വരവ് ഇങ്ങനൊരു നേരത്തെ പോയിരുന്നത് ഒരു ഫാമിലി ആയിട്ടുള്ളൊരു ഏരിയയിലുള്ളൊരു സ്ഥലത്തേക്കാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളത് വന്നിരിക്കുന്നത് റഷായിട്ട്. അതുകൊണ്ട് ഒരു ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. അത് വിളിക്കുകയാണെങ്കിലും വരുന്ന നമുക്കാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു റഷായിട്ടുള്ള ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് പേഴ്സൻ്റേജ് ഒരു നിൽക്കാൻ. കാരണം അവിടെ ഇരിക്കുന്ന മൊത്തം മലയാളീസായിരുന്നു. ഇവിടെ പിന്നെ അങ്ങനെയല്ല. ഇവിടെ പിന്നെ എല്ലാ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ അടുത്ത ടൗണിലേക്ക് പോകണം. അതിൻ്റേതായ ടൗണിലേക്ക് പോകണം. ഇല്ല, ഞങ്ങൾ ഇന്നലെ ഇതേ വന്നത്. ഈ റോട്ടിൽ കൂടെ വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയി. ഞങ്ങൾ ഇത് മെയിൻ റോഡാണ്. ഇവിടെ ടെൻ്റ് ക്ലിനിക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടെ ഹോട്ടൽ പാനിപ്പൂരി നമ്മളെ കുറേ ഇഷ്ടമാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് ബാംഗ്ലൂരിൻ്റെ ഒരു ഭംഗി തന്നെ അറിയണത്. ഇന്നലെ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ ഫുഡ് മേടിച്ചത്. എന്താണ് എന്താ ഹോട്ടലിൻ്റെ പേര്? ക്രിസ്റ്റൽ ബിരിയാണി പാരഡൈസ്. ക്രിസ്റ്റൽ കോസ്റ്റൽ. അങ്ങനെ ഇതിനെപ്പടിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രസമാണ്. ബാംഗ്ലൂർ സിറ്റി രാത്രി കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. പകൽ പിന്നെ കണ്ടു കഴിഞ്ഞ് വെളിക്ക് പോലും ഇറങ്ങാൻ തോന്നില്ല. അങ്ങനെയാണ്. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഓക്കെ. അല്ലാതെ നമുക്ക് ബാംഗ്ലൂർ സിറ്റി എല്ലാ സിറ്റികളും നമുക്ക് രാത്രി കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. അങ്ങനെ അളിയൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരു അരമണിക്കൂർ ആവും എന്ന് പറഞ്ഞു വരാം. പക്ഷെ എന്നാലും നോക്കട്ടെ. അവിടെ ആണെങ്കിലും ഉണ്ടോന്ന് അവിടെ പുള്ളി. പുള്ളിൻ്റെ ബൈക്കൊന്നും കാണാനില്ലതാ. ഈ ഗേറ്റ് തുറന്നിരിക്കുന്നുണ്ടോ? അതാ ഈ ഒരു ഗേറ്റ് തുറന്നത്. R3 ഹെൽത്ത് സെൻറ്റർ. പുള്ളി ഇവിടെയാണ്, ഫിസിയോതെറാപ്പിയാണ്. ആൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല.
ആ ഇവൾക്ക് എവിടെ ജോലി ജോലി റെഡി ആക്കിയിട്ട് ഈ പ്ലേ സ്കൂളിൽ ചെക്കനെ വിടാമെന്നാണ് ഇവിടുത്തെ ഡോക്ടറൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ആളിനെ കാണാനില്ല, ബൈക്കൊന്നും കാണാനില്ല. ലഡി ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്, ഫോൺ ചെയ്ത് കിട്ടുമോന്നറിയില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഇറങ്ങിയാ ഞങ്ങളുടെ വെളിയിലുണ്ട്, ഹോസ്പിറ്റലിന്റെ വെളിയിലുണ്ട്. ആ ഇറങ്ങി ഇറങ്ങാ ഇറങ്ങുന്നുള്ളു, പറഞ്ഞോളൂ. എന്തോ ഒരു മരാമത്ത് പണി. നീ എന്താ കാണിക്കുന്നേ, നീ എന്താ കാണിക്കുന്നേ? ഇതെന്താ ഇത്, ഇതെന്താണ് ഇത്? ഏ മാമിയാ? ഇതാരോ ഡ്രസ്സ് ആരോ മേടിച്ചോന്ന്? മാമിയാണ്. മാമനെവിടെ? എടാ ഞാനല്ലടാ മാവൻ. നീ എന്തൊക്കെ മേടിച്ചു? മാവ്, പനീറ്. ഇതൊന്നും ഇല്ല അവിടെ അല്ലേ? ഇപ്പൊ നാട്ടിൽ പോയിട്ട് വന്നോണ്ട് അളിയന് പിന്നെ കഞ്ഞിയും പയറും മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പൊ കുറച്ച് സാധനങ്ങൾ കുറച്ച് എന്താണ് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും പുള്ളി വരാൻ ഇത്തിരി ലേറ്റ് ആവും തോന്നുന്നുണ്ട്. അതിനകത്താണ് പുള്ളി വരാൻ തോന്നുന്നുണ്ട്. കാരണം പുള്ളി ഇത്തിരി സീനിയർ തെറാപ്പിസ്റ്റ് ആണ് അല്ലേ? സീനിയർ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആണ്. എന്തായാലും പുള്ളി വരട്ടെ, ഞാൻ വരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്തായാലും പുള്ളി വന്നിട്ട് കാണാം. ഇരുന്നു ആള് നടന്നെത്തി. ഇത് ക്യാമറ കണ്ടത് സ്ലോ മോഷനായി, ക്യാമറ കണ്ടത് ആൾ സ്ലോ മോഷനായി. ബാക്കൊക്കെ തോക്കി. ബൈക്ക് അവിടെ സുഖമായിരുന്നു, അടിപൊളി. നല്ല പേഷ്യന്റ് ഉണ്ടായിരുന്നു. എന്റെ കാരണം പറഞ്ഞാ സൺഡേ മൂലം ഒരു 3 ദിവസം ലീവ് ഉണ്ട്. ഞായറാഴ്ച തിങ്കളാഴ്ച. എന്തായാലും ബൈക്കിൽ പോവാം. ബൈക്കിൽ പോയിട്ട് എന്തായാലും അവിടെ ചെന്നിട്ട് അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് മാർക്കറ്റ് കുറച്ച് ഉള്ളേരിയുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. ചെക്കൻ പണി തന്നാണ് സാധനങ്ങൾ മേടിച്ചിട്ട് വരുന്ന സമയത്ത് നേരെ അത് അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടു. വണ്ടിയില്ലേ? നീ വണ്ടി ഇങ്ങോട്ട് ബാക്കി കാക്കറി, ബാക്കി കാക്ക്. ആ ബാക്കി ടയർ തിരിക്കും, ടയർ തിരിക്കും, ടയർ തിരിക്കും. നിൽക്കുന്ന കേട്ടോ. എന്താ അതിൻ്റെ ഉള്ളിൽ? ഈരുള്ളിയാ? സവോളയാ? സൂപ്പറായിരുന്നു. നീ എന്താ, നീ നിനക്ക് എന്തൊക്കെ കിട്ടിയടാ? അതാ ഓക്കെ ഓക്കെ, റെഡി 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 റെഡി. ഹാപ്പി ഹാപ്പി ഹാപ്പി. അവൻ ഹാപ്പി ആയി. എന്തായാലും അങ്ങനെ സൂപ്പറായി. അപ്പത്തേലും നമുക്ക് അടുത്ത ഇനി അടുത്ത എന്താ പഠിക്കേണ്ടത്? അരി. എന്താണ് പഠിക്കേണ്ടത്? അരി. അരി അത് നമ്മളൊന്ന് കഴിച്ച അരി ഒരുമാതിരി കിട്ടില്ല. നിങ്ങൾക്കറിയില്ല ഇവിടെ അറിയാം. തപ്പി തപ്പി പോട്ടെ, ഇനി പാലക്കാട് മട്ട എവിടെ നിൽക്കുന്ന അറിയില്ല. എന്തായാലും പാലക്കാട് മട്ട തപ്പിട്ടുള്ള നടത്തുവാണ്. ഇത് നോക്ക്, നല്ല റഷാണ്. തേങ്ങ തേങ്ങക്കട മൊത്തത്തിൽ. ഇവിടെ ഇത് രാത്രി കാണാനാണ് രസം. പകല് ഒരു മനുഷ്യൻ, പകല് പിന്നെ ഈ കടകളിൽ ഏത് കടയും തുറക്കില്ല. ഇതിന് പകലില് ഏകദേശമുള്ള പലചരക്ക് കടകൾ മാത്രം, അങ്ങനെയുള്ള അത്യാവശ്യം കടകളൊക്കെ തുറക്കുള്ളൂ അല്ലേ? രാത്രി എല്ലാം തുറക്കും, പക്ഷെ പകരുത് കണ്ട അത് മൊത്തത്തിൽ ഇറക്കുവാണ്. ഇവിടെ അങ്ങനെ നീണ്ട് കിടക്കുന്നു ഭയങ്കര രീതിയിൽ. എന്താ ബൈക്ക് കൊണ്ട് ഇപ്പൊ വന്നതാണ്? അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പോക്കി ബാക്കിൽ വന്നിട്ട് തട്ടി 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 തട്ടിട്ട് ആൾക്കാർ കൊണ്ടുപോകണത്. എന്തായാലും ഈ ഒരു ഏരിയയിൽ വന്നതിൻ്റെ പുതിയ എക്സ്പീരിയൻസ് വേറെയാണ്. കാരണം ഇത് ഇതിനെയും കാട്ടി തിരക്കുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. ഓ നമ്മുടെ പച്ചക്കറിയുടെ മാങ്ങ പൂക്കള് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. പറ്റിക്കലും പിന്നെ ചീപ്പായിട്ടുള്ള റേറ്റുകൾ മൊത്തം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഏരിയ മൊത്തം. അതെന്താ കാലിക്ക് നോക്കി കല്യാണം കഴിഞ്ഞാണെന്ന് അറിയോ? ഏഹ് കല്യാണം കഴിഞ്ഞോ?
മിഞ്ചിട്ടുണ്ടോ? ഇടാത്തവരാണെങ്കിൽ നമ്മുടെ നാട്ടിലും അപ്പൊ ഇടാത്തവരുണ്ടല്ലോ, മിഞ്ചി ഇടാത്തവരുണ്ടല്ലോ. അതെയാ, ഇവിടെ പിന്നെ അധികം ആൾക്കാർക്ക് ഈ ഗോൾഡിനോടൊന്നും വലിയ താല്പര്യമില്ലല്ലോ. മലയാളികൾക്കാണ് ഗോൾഡിനോട് താല്പര്യം. കർണാടകയിലും പോലെ ഇടും, അതാണ് കല്യാണം കഴിഞ്ഞതിന്റെ പ്രത്യേകത. അതെ, അതിട്ടവര് അത് നോക്കും. അതെ, നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞാണോ? നിങ്ങളെ കണ്ട അങ്ങനെ അറിയും. അതാണ്, നിങ്ങളെ കണ്ട അങ്ങനെ അറിയും. നമ്മളെ കണ്ട ഒന്നും അറിയില്ല, നമ്മളെ കണ്ടൊന്നും അറിയില്ല. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാലിലും മിഞ്ചിയൊക്കെ നോക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അത് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോതാണ്. അതൊരു മലയാളി കട പോലെ ഉണ്ട്, കളിചേർക്ക് കട. അരി മേടിക്കാൻ പോണം. എന്തരിയാണ് ചോട്ടാ മേടിക്കാൻ പോണത്? ടെസ്റ്റ് വേണ്ട, മുട്ട നോക്ക്. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അരികളുണ്ട് ഇവിടെ. ബിരിയാണി അരി ചെറുത് വലുതും അരി എല്ലാം കൂടെ. അരി ഏതാ വേണ്ട? അരി ഏതാ വേണ്ട? അതാണ് ഞാൻ കൊണ്ടുപോയത്. ടേസ്റ്റി ഉണ്ടോ? അരി മേടിക്കട്ടെ. അങ്ങനെ ടൗൺ നിന്ന് മാറി പുറത്തോട്ട് വന്നിരിക്കുന്നു. മെയിൻ റോഡ്, ഞങ്ങൾ ഇന്നലെ ഈ വഴി റോഡാണ് നമ്മൾ ഇന്നലെ കയറി വന്നത്. ഇവിടെ നിന്ന് അതിൻ്റെ അകത്ത് പോയിട്ട് വേണ്ട, ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്ത് മാറി മേടിക്കണം. അവിടെ മാറി മേടിക്കാം. പൗച്ച് മേടിക്കണം. ശ്രീചോട്ടെ, പിന്നെ ഇവിടെ നമ്മള് മറ്റേ നമ്മുടെ ന്യൂസിലൊക്കെ കണ്ട പോലെ അല്ല, ന്യൂസിൽ കണ്ട പോലെ ഇവിടെ എത്ര യൂണിറ്റ് കറണ്ട് ഒക്കെ ഫ്രീ ആയി കൊടുക്കുന്ന പറഞ്ഞത്? അതാണ് 200 യൂണിറ്റ് കറണ്ട് ഫ്രീ ഉണ്ട്. 200 യൂണിറ്റ് കറണ്ട് ഫ്രീ. പിന്നെ ബിപിഎൽ കാർഡുകാർക്ക് 2000 രൂപ, 10 കിലോ അരി ഫ്രീ. 2000 രൂപയോ? 2000 രൂപ കൊടുക്കും മാസം. മാസം 2000 രൂപ. പിന്നെ അതേപോലെ തന്നെ ലേഡീസിന്, എല്ലാ ലേഡീസിനും കെഎസ്ആർടിസി ബസ്സിലും നമ്മുടെ അവിടെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആദ്യം അവിടെ പോക്കറ്റിൽ നിന്ന് കാര്യമാക്കാൻ നോക്കും. ഇവിടെ ഗവൺമെന്റ് മൊത്തം ഫ്രീ ആയിട്ട് കൊടുക്കണം. 200 യൂണിറ്റ് കറണ്ട് ഫ്രീയിലെ. ആ പിന്നെ സ്ത്രീകൾക്ക് ബസ് ഫ്രീ. 200 യൂണിറ്റ് അതിൽ 200 മേലെ പോകണമെങ്കിൽ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്താൽ മതി. അങ്ങനെയുള്ള കൊറേ ആനുകൂല്യങ്ങൾ കേരളവും തമിഴ്നാടും നമ്മുടെ കർണാടക ഗവൺമെന്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന് മാത്രമേ ഉള്ളൂല്ലേ, അങ്ങോട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ, ഇങ്ങോട്ട് ഒന്നുമില്ല. നീ സ്പീഡ് ചെയ്യാ, നമുക്ക് പൗച്ച് മാറ്റണ്ടേ? അവളുടെ മൊബൈലിൽ പൗച്ച് ഒന്ന് മാറ്റണം പറഞ്ഞു. എന്തായാലും പൗച്ച് ഒന്ന് മാറ്റിട്ട് വരും. എന്തായാലും പിള്ളേർ കളിക്കുന്ന മൊത്തം ഒരാൾക്ക് 10 രൂപ വരും ചേട്ടാ. ബൈക്ക്, ട്രെയിൻ, അതിനകത്ത് ഭാഗത്ത് എന്തൊക്കെയുണ്ട്? ട്രെയിനിൽ നമ്മുടെ പയ്യനും കൂടെ പറ്റും. പൈസ കൊടുക്കണം, പൈസ കൊടുക്കും. ഒരു 10 രൂപ, ഒരു 10 രൂപ ഇരിക്കാൻ നിൽക്കണ പിള്ളേർക്ക് കളിക്കാനുള്ളത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മള് പാടത്തും പറമ്പിലേക്കാണ് കളി. ഇപ്പോഴത്തെ പിള്ളേരുടെ കളിയുണ്ട്. ഞാനിത് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നൈറ്റ് എത്തുന്നതാണ് അപ്പം നശിച്ചോണ്ടിരിക്കാണ്. അതിന് കേരളം പറഞ്ഞിട്ട് പോലെ കുറെ തെറി പറഞ്ഞോണ്ടിരിക്കുന്നു മനസ്സിൽ. അവന്റെ ക്ഷമ മാക്സിമം നോക്കണ്ട. അവനത് കേറണമെന്നുണ്ട്. താത്ത താത്ത ചക്കൻപടൊരു ഊരപ്പുറം പാക്കുന്നുണ്ട്. രണ്ടുപേരും ബോട്ടിക്ക് കൂടി അവർ ഇറങ്ങില്ലാതെ രണ്ടുപേരും കേറണം എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടുപേരും ഏകദേശം ഒരേ പ്രായം ഉണ്ടെന്നുണ്ട് അല്ലേ? ഇവിടെ ആളെ നാണം കെട്ടുന്നുണ്ട് ചെക്കൻ. ചക്കനെക്കൂടെ ഒരു രക്ഷയില്ല. അവസാനം അവന്റെ സമരത്തിനൊടുവിൽ അവൻ അതിൽ കീറിക്കണ്. നല്ല ട്രെയിനിങ്ങാണ് അവനെ ചവിട്ടി പുറത്താക്കി. അവസാനം കീറി പോയാശുപത്രിയെല്ലാം ജോലി കഴിക്കുന്ന പോലെയാണ് അവന്. തിരിച്ചു പിള്ളേർക്കൊരു എൻജോയ്.
ചെക്കൻ ഒരു രക്ഷയില്ല, വണ്ടി നിർത്തി ഭയങ്കര അടിയാണ്. ഇതോടെ പോ 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 പോയിട്ടോട്ടെ. ഞാൻ അവന്റെ കരച്ചു തുടങ്ങി. വൈകുന്നേരം ഇറങ്ങണോണ്ട് കുഴപ്പമൊന്നുമില്ല ഇജോട്ടാ. ഇറങ്ങിക്കഴിഞ്ഞാ 1500 രൂപ എങ്ങനെയും തെറിയും. എന്തായാലും തെറിയും. 1500 രൂപ കൊണ്ട് മുടക്കണതല്ല, അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചെക്കൻ എന്തെങ്കിലും വേണം പറയും, തിരുതാ ബാക്കിലുള്ള ആൾക്ക് എന്തെങ്കിലും വേണം അതെന്തായാലും പറയും. അതെന്തായാലും പറയും. അപ്പൊ എന്തായാലും എന്തായാലും നമുക്ക് തിന്ന്. എന്തായാലും തൊട്ട സാധനങ്ങൾക്ക് റേറ്റ് കൂടുതൽ, അല്ല റേറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്, കുറവുള്ള സ്ഥലങ്ങളുമുണ്ട്. പക്ഷെ കുറവുള്ളെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി മാത്രമേ എല്ലാത്തിനും ഉള്ളൂ. ഇതാണല്ലോ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ട്. ഇത് അപ്പുറത്തെ വലിയ കടയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 10 രൂപയ്ക്കുള്ളത് അവിടെ 100 രൂപയ്ക്കാണ്. ഇവിടെ അപ്പൊ നമ്മുടെ ജാലകളിയോ, ജാലകളിന്നും പോരാ. അതിനും കാട്ടി ഇത് ഒരു സിറ്റിയും മറ്റേ എന്താ പറയാ, കുറച്ച് മെയിനായിട്ടുള്ള ഏരിയ ആണ്. മെയിനായിട്ട് പറഞ്ഞാൽ മാർക്കറ്റില് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. വേറെ കണ്ണു തള്ളിപ്പോയി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. അമ്മാതിരി പെട്ടെന്ന് നമ്മൾ ഈ പി നടക്കുന്ന റോഡ് പെട്ടെന്ന് അതിന്റെ ഉള്ളിക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സ്വഭാവം മാറണത് അല്ലേ, നല്ല രീതിയിൽ സ്വഭാവം മാറണ ഒരു തരം മാർക്കറ്റാണ്. ഒരു ഒരു മുസ്ലിം ഏരിയ ആണ് അതിൽ മൊത്തം ഉള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ. ഇതാണ് മലയാളീസ്, അതാണ് തമിഴുകാരൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഓരോരോ ഫ്ലാറ്റിൽ അടുക്ക് 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 പോലെയാണ് സ്ഥലങ്ങളിൽ മൊത്തം ഉള്ളത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ അവിടെ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് ഇവിടെ വന്നിട്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു ഇവിടെ സ്ഥലം. ഇഷ്ടപ്പെട്ടു. അതേപോലെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ, ഇവിടെ നല്ല നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. എന്താ വെച്ചാ നല്ല രീതി പറഞ്ഞാൽ, അവിടെ നമ്മള് ജാലകളിയിലൊക്കെ ഇരിക്കുമ്പോ ഫുൾ ടൈം ഡ്യൂട്ടി അല്ലേ, ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഡ്യൂട്ടി ഡ്യൂട്ടിന്റെ കാര്യത്തില്ലേ. ഈ ഒരു സ്ഥലമാണ് പെട്ടെന്ന് അതിന്റെ സ്വഭാവം മാറുന്നുണ്ടോ. ഇവിടെ നിന്ന് അങ്ങനെ പിന്നെ തുടങ്ങി അങ്ങോട്ട് മാർക്കറ്റിന്റെ ഫുള്ള് മാർക്കറ്റ്, ചെരുപ്പ് കട, ആ ഡ്രസ് കട, പിന്നെ പലചരക്ക്, അങ്ങനെ എ ടു സെഡ് എന്ത് വേണോ അതെല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ചെക്കനെ കൊണ്ട് രക്ഷയില്ല. കരച്ചിലോട് കരച്ചില്ല. അവൻ ആ ട്രെയിനിൽ നിന്ന് ഇറക്കിയ സമയത്ത് തൊട്ട് തുടങ്ങിയതാണ് അവൻ്റെ ആ ഒരു കരച്ചില്. മൊത്തത്തിൽ ആൾക്കാരൊക്കെ നോക്കുന്നു. ആദ്യത്തെ ഇങ്ങനെ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് ഭയങ്കര നാണക്കേടാണ് ഇരിക്കോട്ടോ, ഭയങ്കര നാണക്കേട്. കാരണം ആൾക്കാർ മൊത്തം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ, മൊബൈലും കൈ പിടിച്ച് പൊക്കിട്ട് പോകുന്നത്. ഞാനതൊന്നും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നാളെ നാളെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ എന്നെ പിന്നെ ഇവിടെ ആരും കാണാനൊന്നും പോകണ്ട. പിന്നെയും സിജോടിനെ കാണുക. എന്തോ പിച്ചും പോയി ക്യാമറ നോക്കിയിട്ട് പറഞ്ഞു പോയി എന്ന് പറയും. അത് നമുക്ക് കാര്യമാക്കുന്നില്ല. കാരണം ബ്ലോഗ് എടുക്കുന്നതിനൊക്കെ സംഭവിക്കണോട്ടോ. അത്രയും അത്രയും ഒരു എന്താ പറയാ, നാലു പേരിലൊക്കെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നാളും മാനേജറിനോടൊക്കെ സംസാരിക്കണ്ടോട്ടോ. സൈഡിലായിട്ട് ഇവിടെ നമ്മള് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ നിന്ന് തട്ടി 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 ആളുകൾ കൊണ്ടുപോകും. പിന്നെ പോക്കറ്റടി മെയിൻ വണ്ടി. രണ്ട് സൈഡില് ബിൽഡിംഗ് ഉള്ള ഈ ബിൽഡിംഗിൽ മൊത്തം ആൾക്കാരെ താമസമാണ്. ഇതിൽ ഒരെണ്ണത്തിലാണ് അറ്റത്ത് ഈ ഒരു ഇറക്കം ഇറങ്ങി പോകുമ്പോ അറ്റത്ത് നമ്മളുണ്ടാവും, നമ്മളുള്ളത്. രണ്ട് ഇഷ്ടം പോലെ ഡ്രസ്സ് കടകളുണ്ട്. അത് നമ്മൾ നൈസായിട്ട് ഒന്ന് കളിയാക്കി. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞത് നൈസായിട്ട് നമ്മളത് ട്രോളിയിട്ട് പോയി. ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ. ഇതൊരു 2 കിലോമീറ്ററിൽ ഉണ്ടാവും ഇതേ ഒരു ലെവലിൽ. ഇത് ഫുള്ളായിട്ട് 2 കിലോമീറ്ററാണ് നീണ്ടു നടന്ന് കിടക്കുന്നത്. ഏകദേശം ഉണ്ട്. ഞാൻ നോക്കണം മൊത്തത്തിലെ ആൾക്കാരൊരു മുസ്ലിംസിന്റെ കടകളാണ് മൊത്തം ഈ ഒരു ഭാഗത്ത് മൊത്തം. കൂടുതൽ മെജോറിറ്റി അവരാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എല്ലാ കടകളിലും അതിൻ്റെ ആ നിസ്കാരത്തിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കൊന്നും റേറ്റ് അല്ലേ കട്ട് ചെയ്യേണ്ടത്. അത് അപ്പുറത്തല്ലേ, അപ്പുറത്തെ അവിടെ അങ്ങ് ദൂരെ നമ്മള് പെട്ടെന്ന് കീറില് വന്നു അറ്റത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കടകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയിട്ട് പൗച്ച് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്, സെൽഫി സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സെൽഫി സ്റ്റിക്ക് മേടിച്ച കടയിൽ നിന്ന് തന്നെ പൗച്ച് മാറ്റാണ്. അവിടെ ഉണ്ടാവോ എൻ്റെ പൊന്നെ? ഇതിനുള്ള എന്താ 45 രൂപയ്ക്ക് സാധനങ്ങളാ? 45 രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും. ഇഷ്ടം പോലെ റംസാൻ മുബാറക് എന്ന് പറഞ്ഞത്
അകത്താണ് ഒരു കടയുള്ളത്. ഇവിടെ ഇവിടെ അല്ലേ, അപ്പുറത്താണോ? സോറി, മാറിപ്പോയി. അപ്പുറത്താണ് കടകളൊക്കെ, മാറിപ്പോയി കടകൾ. എല്ലാ എല്ലാ സൈഡ് എല്ലാ സാധനവും ഒരേപോലെ ഇരിക്കുന്നോണ്ട് നമുക്ക് വഴി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 2 കിലോമീറ്ററിനടുത്ത് ഈ ഏരിയയിൽ നിങ്ങൾക്ക് മാറിയാ ഇതാണ് നമ്മള് നമ്മുടെ സംഗതി. ഈ ഒരു ഷോപ്പാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിക്ക് മേടിച്ചത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു പൗച്ച് മേടിക്കാം. ഇവിടെ നമ്മൾ സ്റ്റിക്ക് മേടിച്ചത്, സ്റ്റിക്ക് മേടിച്ചത് ഇവിടെ റിംഗ് ലൈറ്റ് ഉണ്ട്. അളിയനാണെങ്കിൽ ഇത് റിംഗ് ലൈറ്റ് മേടിക്കും, റിംഗ് ലൈറ്റ് മേടിക്കും. എന്റെ യൂട്യൂബ് ചാനൽ പെരുകട്ടെ പെരുകട്ടെ എല്ലാം ചെയ്യോട്ടാ. 1400 1500 എന്തായാലും മേലെ എന്തോ ഉണ്ട്. അതിന് സ്റ്റാൻഡ് അടക്കം ചേർത്തിട്ട് അത് റിംഗിനാണെന്ന് അറിയില്ല. മൊത്തത്തിലൊരു ചെറിയൊരു വലിയ കടയല്ല, അതിലൊരു ചെറിയൊരു രീതിയിലുള്ള കടയും കാര്യങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും ആ സ്റ്റിക്കൊക്കെ അവൻ നമുക്ക് നല്ല രീതിയിലൊക്കെ ചെയ്തു തന്നു, കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു തന്നു. കവർ മാറ്റാൻ വേണ്ടി വന്ന കവറിന്റെ അവസ്ഥ കണ്ടില്ലേ, ഇതാണ് അവളുടെ പൗച്ചിന്റെ അവസ്ഥ, ചെക്കന്റെ. എന്നാലും ഇതെന്ത് എന്റെ ഇതിൽ നീ എന്തിനു മൊബൈൽ ഇടുന്നത്? എന്റെ പൊന്നുണ്ടാവും നോട്ടെ, ഭാഗ്യം വീണൊന്നും പോകണ്ടാ. എന്തായാലും അത് മാറ്റാം, എന്തായാലും ഒന്ന് മാറ്റി കൊടുക്കാം. എന്തായാലും ഒന്നുമില്ല പോയത്. ഈ ഒരു റോഡ്, ഈ ഒരു റോഡ് വിട്ട് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള അകത്തോട്ടുള്ള കുറേ റോഡുകളുണ്ട്. ഈ അകത്തുള്ള റോഡുകളിൽ സൈഡിൽ മൊത്തം ബിൽഡിങ്ങും വീടുകളും കാര്യങ്ങളും, താഴത്ത് മൊത്തം കടകളും. പക്ഷെ ഇവിടെ ഉള്ളേരിയിൽ വലിയ തിരക്കില്ല, പക്ഷെ വെളിയിൽ നിന്ന് അങ്ങനെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല തിരക്കുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഇങ്ങനെയുള്ള ഉള്ളേരിയിൽ വീടുകളും കാര്യങ്ങളായതുകൊണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആൾക്കാർ അകത്തോട്ട് വരുന്നത്, അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാണാനില്ല. തിരക്കാണ്. ബൈക്കും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്ലാസ് അടിച്ചില്ലേ. ഞാൻ ഒരു ചലഞ്ച് ഏറ്റെടുത്താണ് പുള്ളിൻ്റെ അവിടെ നിന്ന്. അവിടുന്ന് ബൈക്ക് ഓടിച്ചിട്ട് ഇവിടം വരെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് ഓട്ടിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഓടിച്ച് അവസരം വീടത്തേനായപ്പോൾ ഒരാളുടെ ഗ്ലാസ് ടച്ചായി. അയാളെന്തോ നോക്കി എന്തോ പറഞ്ഞു. എന്താ പറഞ്ഞു എന്നാ നോക്കി പോകണ്ടേന്ന്. നമ്മളെന്തിനാ അതൊക്കെ നോക്കണത്? ഒരു കേട്ടു മുണ്ടായിട്ടിരിക്കുക, നാളെ കാണാൻ പോകുന്നില്ല. അതത്രേ ഞങ്ങൾ നാലും, ഞാനും ഞങ്ങൾ മൂന്നുപേരും ചെക്കനും കൂടിയിട്ട് ബൈക്കിൽ വന്നു. അടുത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് മാത്രമാണ് വന്നത്. എൻ്റെ പൗച്ചെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാരി എടുക്കണം. നല്ല കളർ നോക്കി എടുക്കണേ. മിക്കി മൗസ് ഇല്ല. മൊബൈലിൻ്റെ മറ്റേ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നതിൻ്റെ കോല പോണത്, ബ്ലേഡ് കൊണ്ടൊക്കെ വരച്ച് അതൊരുമാതിരിയാവും. ചുരണ്ടി എടുക്കുന്നുണ്ട് അത്. അത് അടിച്ചടിച്ചടിച്ച് പോട്ടുണ്ട് അത്. ഇനിയിപ്പോൾ 100 രൂപ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഡിസ്പ്ലേ മൊത്തം മാറ്റേണ്ട അവസ്ഥയാണ് കൊണ്ടിട്ടാണ്. നല്ല രീതിയിലാണ്, നല്ല ടൈറ്റായി കിടക്കുന്ന പറഞ്ഞാൽ പറയണം. ഒരു അരമണിക്കൂറായി കിടന്നിട്ട് വണ്ടി കെട്ടണം അതിനെ കൊണ്ട്. നടപടി ആവാൻ തോന്നണ്ട, ഡിസ്പ്ലേ മൊത്തം അടച്ചിട്ട് അടച്ച് പൊളിക്കണതിന്. എന്നാലും കുഴപ്പമില്ല, മാറ്റിട്ട് പോകണുള്ളൂ. പൗച്ച് എടുത്തിരിക്കുന്നത് എന്താണെന്ന് മാത്രം അറിയുന്നില്ല. കടയിൽ കടയാണ് പക്ഷെ ഇതിന് വലിയ ചൂടില്ല. പണിയണം, പണിത് കൊടുക്കണം എന്നുള്ളൊരു ചൂടൊന്നുമില്ല. എല്ലാവർക്കും പിന്നെ ഡോറാ പൂച്ചി കാത്തു ഇതേതണ്ട് ഇത് കാത്തു ഇതെല്ലാം എന്തായാലും കഴിഞ്ഞു. പർച്ചേസ് കഴിഞ്ഞല്ലോ, പർച്ചേസ് കഴിഞ്ഞു മതി. ഞാൻ തന്നെ പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. രാത്രി വീഡിയോ എടുക്കണോണ്ടോ ഒന്നുമല്ല, കാരണം പകല് എന്തായാലും കാണും. രാത്രി പകൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാനില്ല. പിന്നെ കറക്റ്റ് 1 ദിവസം 2 ദിവസം ഗ്യാപ്പിലാണ് ഇവിടേക്ക് വരുന്നത്. അതും പുള്ളിക്ക് ഒഴിവുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. ഇപ്പം നാളെ വണ്ടി കയറും വൈകിട്ടും. എന്തായാലും വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. വയ്യ. അന്നേരം പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ടാറ്റ.